kitchen. Appo innu undakkan povunnathu nallor starter aayittulla manchurian aanu. Nammude cornflower vechittalla niramarchu soya chunks vechittana. Appo idu enginaanu vechal soya chunks ishtillathavaru polum idu kalichu athrikku taste aanu. Thiru madharam, thiru uppum, eruvokke illadaanu. Appo adu engine undakkanu nokkam. Appo soya chunks manchurian undakkanaayittu naan ivide onneka cup soya chunks eduthittunde. ഇതേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോം പിഴിഞ്ഞിട്ട് രണ്ട് കഷ്ണാക്കിയതാണ് കാരണം ഇത് നല്ല സൈസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണി മുഴുവനായിട്ട് ഇടാം പിന്നെ എടുത്തിരിക്കുന്ന ഗരം മസാല പിന്നെ മാഗി മസാല ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ് കോൺഫ്ലവർ പൗഡർ ഒരു നാരങ്ങ ഇതും ഓപ്ഷണലാണ് വേണമെങ്കിൽ എടുത്താൽ മതി ഒരു ടേബിൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് മല്ലിയില രണ്ട് പച്ചമുളക് പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി കഷ്ണമാണ് അത് ഈ സൈസിൽ മുറിച്ചതാണ് പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ് അതും ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യമായിട്ടുള്ള സോസുകൾ സോയാ സോസ് ഗ്രീൻ ചില്ലി സോസ് ടൊമാറ്റോ സോസ് പിന്നെ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയില് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് അര ടീസ്പൂണിൻ്റെ അടുത്ത് കശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അല്ലെങ്കിൽ കാ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് സോയ ചങ്ക്സ് മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ സോയ ചങ്ക്സ് ആദ്യം നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു മസാല തയ്യാറാക്കാം ഇപ്പോൾ വറുക്കാൻ ആവശ്യമായിട്ടുള്ള സോയയും കശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി മഞ്ഞപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മാഗി മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ തന്നെ ഗരം മസാല ഇത്തിരി ലൈം ജ്യൂസാണ് ഇത് എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഈ മിക്സിയിലേക്ക് ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നല്ലോ പരട്ടി വെച്ചതാണ് നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സോയാബീനൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല കുക്കായിട്ടുണ്ട് നമുക്കിത് ഇത്തിരി ഇത്തിരി ആയിട്ട് എണ്ണ ഊറ്റി ഊറ്റി എടുക്കാം പിന്നെ എന്താന്ന് വെച്ചാൽ ചിലർക്ക് സോയാബീൻ ഇഷ്ടമല്ല അതിനൊരു പുഴുങ്ങി ടേസ്റ്റാണ് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കളയണം അല്ലെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും സോയാബീൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരും പിന്നെ അതിൽ മസാലയൊന്നും പിടിക്കില്ല പിന്നെ നന്നായിട്ട് നിങ്ങൾ തിരുമ്മി കൊടുക്കണം കൈയുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി സോസിൻ്റെ പണികൾ നോക്കാം അപ്പോൾ സോസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കവും പച്ചമുളകുമാണ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇന്ന് കുറച്ച് സമയത്തേക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഇത് കൂടെ ഇത്തിരി
മാഗി മസാലയാണ് അത് ഇട്ട് കൊടുക്കണ്ട നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ചില്ലി പൗഡറാണ് നമ്മുടെ മുളക് പൊടി അതൊരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഇത്രയേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ സോസുകൾ ഇട്ട് കൊടുക്കാം ആദ്യം സോയ സോസ് ആണ് സോയ സോസ് ഒരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ ചില്ലി സോസും ഇത് റെഡ് ചില്ലി സോസ് ആണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കയ്യിലുള്ള ഗ്രീൻ ചില്ലി സോസ് ആണ് അതൊരു അര ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ യൂസ് ചെയ്യാം ഞാനത് യൂസ് ചെയ്യാത്ത അതിൻ്റെ പുളിപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം ആ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിരിക്കും ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ ഇത്തിരി പച്ച വെള്ളത്തിൽ കലക്കിയതാണ് അത് ഒഴിച്ച് ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഗ്രേവി ഒന്ന് ഭയങ്കരമായിട്ട് തിക്കാവും തിക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇതിൻ്റെ ഗോപി മഞ്ചൂരിയൻ പോലത്തെ ഗ്രേവിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് പിക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതായ ഇളക്കി എല്ലാം എടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിൽ കുറച്ച് മല്ലിയില വിതറുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊരു സ്റ്റാർട്ടറാണ് നല്ല സൂപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊരു നല്ല സ്റ്റാർട്ടറാണ് അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഈവനിങ്ങിനും എടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും